अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहु। बिस्मिल्लाह वल्हम्दुलिल्लाह वस्सलातु वस्सलामु अला अशरफिर रसूलिल्लाह वअला आलिही वसहाबिहिल फाइज़ीन बिरल्लाह मबाद। स्नेहं निरഞ്ഞ ശ്രോതാക്കളെ, തിരഞ്ഞെടുപ്പ് കാലമാണല്ലോ। തിരഞ്ഞെടുപ്പും വോട്ടിംഗും നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മസ്അല ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം। അഥവാ വോട്ടിംഗ് മഷീൻ നമ്മുടെ ശരീരത്തിലായാൽ, കയ്യിൽ പുരട്ടപ്പെട്ടാൽ ആ സ്ഥലത്ത് വുളൂവിൻ്റെ വെള്ളം ചേരുമോ, അതുമൂലം നിസ്കാരം ശരിയാകാതെ പോകുമോ എന്ന പലരുടെയും സംശയത്തിന് നമുക്കൊരു ദൂരീകരണം കണ്ടെത്താം। മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാത്തിനും കൃത്യമായ മറുപടി അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്। തടിയുള്ള വല്ലതും ശരീരത്തിൽ മറ സൃഷ്ടിക്കുകയും അതുമൂലം ശരീരത്തിലേക്ക് വെള്ളം ചേരാതിരിക്കുകയും ചെയ്താൽ, വുളൂവിൻ്റെ വെള്ളമോ കുളിയുടെ വെള്ളമോ ചേരാതിരുന്നാൽ, ആ രണ്ട് ശുദ്ധീകരണത്തിൻ്റെയും അവയവങ്ങളിൽ ഇത്തരം മറകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ശുദ്ധീകരണം ശരിയാവുകയില്ല എന്നതാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്। എന്നാൽ ഇതിന് ചില നിബന്ധനകളുണ്ട്। ആ മറ എങ്ങനെയുള്ളതായിരിക്കണം? അത് കേവലം ശരീരത്തിൽ കുടിച്ചിറങ്ങുന്ന മൈലാഞ്ചി പോലുള്ള സാധനങ്ങൾ കൊണ്ടായാൽ അതിന് വിരോധമില്ല, അത് പണ്ഡിതന്മാർ വ്യക്തമാക്കിയ കാര്യമാണ്। കാരണം ആ മൈലാഞ്ചി അതിൽ നിന്ന് ചുരണ്ടിയാൽ, മുകളിൽ ചുരണ്ടിയാൽ മൈലാഞ്ചിയുടെ അസർ, മൈലാഞ്ചി ഇട്ടതിന് ശേഷമുള്ള അതിൻ്റെ ചുവപ്പ് കളറ്, അത് ചുരണ്ടിയാൽ ഒരിക്കലും പോരാത്ത വിധത്തിലുള്ളതാണ്। അത് ശരീരത്തിൽ കുടിച്ചിറങ്ങുന്നതാണ്, കോശങ്ങളിൽ കുടിച്ചിറങ്ങുന്നതാണ്। ചുരണ്ടിയാൽ പോരുന്ന രൂപത്തിൽ, പൊളിഞ്ഞു പോരുന്ന രൂപത്തിലുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മറയാണ്, വുളൂവിൻ്റെ വെള്ളം അവിടെ ചേരുകയില്ല। അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വോട്ടിംഗ് മഷീൻ, വോട്ടിംഗ് മഷീയുടെ വിധി എന്താണ്, അത് ഏത് ഇനത്തിലാണ് പെടുക, അതിനെക്കുറിച്ച് നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ മതി। ഫുഖഹ പറയുന്നത് ബിഹൈസു ലാ യതഹസ്സലു ഷൈഉ മിൻഹു ബിൽ ഹത്ത്, മാന്തിയാൽ അല്ലെങ്കിൽ ചൊറിഞ്ഞാൽ അതിൽ നിന്നും ഒന്നും കിട്ടാൻ പാടില്ല, അത് അടർന്നു പോരാൻ പാടില്ല, ആ രൂപത്തിലുള്ളതാണെങ്കിൽ പ്രശ്നമില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്। ഈ വോട്ടിംഗ് മഷീൻ നിർമ്മിക്കുന്നത്, അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ വോട്ടിംഗ് മഷീൻ നിർമ്മിക്കാനാകെ ഒരു കമ്പനിക്ക് ലൈസൻസ് ഉള്ളൂ, അത് കർണാടക കേന്ദ്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദി പെയിൻറ്റ്സ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്। ഈ കമ്പനിക്കല്ലാതെ ഇന്ത്യയിൽ മറ്റൊരു കമ്പനിക്കും ഈ മഷീൻ നിർമ്മിക്കാനുള്ള പെർമിഷൻ ഇല്ല, ലൈസൻസ് ഇല്ല। അതുകൊണ്ട് എല്ലാ സ്ഥലത്തേക്ക് വരുന്ന മഷിയും ഈ ഒരു കമ്പനി നിർമ്മിക്കുന്നതാണ്। അവർ പറയുന്നത് ഈ മഷി നിർമ്മിക്കുന്നത് സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്। എത്ര ദിവസം നീണ്ടു നിൽക്കണമോ അതിനനുസരിച്ച് സിൽവർ നൈട്രേറ്റിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ ഏകദേശം അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും। 20 ദിവസമെങ്കിലും നിൽക്കണം എന്നതാണ് നിയമം, അതിനനുസരിച്ചുള്ള അളവിലാണ് ഈ സിൽവർ നൈട്രേറ്റ് ഉപയോഗിക്കുന്നത്। ഇതൊരിക്കലും ശരീരത്തിൽ നിന്ന് ചുരണ്ടി പോരുന്നതല്ല, ചുരണ്ടിയാൽ ഒരു പക്ഷേ തോലിൻ്റെ പുറത്തുള്ള ആ കോശങ്ങളോടുകൂടെയോ അല്ലെങ്കിൽ അതിൻ്റെ അംശങ്ങളോടുകൂടെയോ, ശരീരത്തിൻ്റെ ചെറിയ അംശങ്ങളെങ്കിലും ഉൾപ്പെടെയാണ് അത് പുറത്തോട്ട് വരുന്നത്। കാരണം അവർ തന്നെ അവകാശപ്പെടുന്നത് തൊലിപ്പുറത്തെയും നഖത്തെയും കോശങ്ങൾ, നിലവിലുള്ള കോശങ്ങൾ നശിച്ച് പുതിയ കോശം രൂപപ്പെടുമ്പോഴാണ് അതിൻ്റെ അടയാളം മാറിപ്പോകുന്നത് എന്ന് 2017 ചന്ദ്രിക പ്രസിദ്ധീകരിച്ച അതിനെക്കുറിച്ച വിശദമായ പഠനത്തിൽ, വോട്ടിംഗ് മഷി പുരളുമ്പോൾ എന്ന തലവാചകത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ കാണാൻ സാധിക്കും। അപ്പോൾ അവർ തന്നെ അവകാശപ്പെടുന്നത് അങ്ങനെയാണ്, അവർ പറയുന്നത്, അതുണ്ടാക്കുന്ന ആളുകൾ പറയുന്നത് അങ്ങനെയാണ്। അതുകൊണ്ട് തന്നെ അത് വുളൂവിൻ്റെ വെള്ളത്തിനെ തടയുകയില്ല, അതുമൂലം നിസ്കാരത്തിന് യാതൊരു പ്രശ്നവും വരികയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും। ഇത് തന്നെയാണ് എല്ലാ പണ്ഡിതന്മാരുടെയും അഭിപ്രായം, അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുള്ളതായി അറിയാനും സാധ്യമല്ല। അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു।